ഇന്ന് പരിചയപ്പെടാൻ പോകുന്നത് ലെസ്സർ വിസിലിംഗ് ഡക്ക് അഥവാ ചൂളൻ എരണ്ട ഇന്ത്യൻ വിസിലിംഗ് ഡക്ക് എന്നും ഇംഗ്ലീഷ് പേരുണ്ട് ഞാൻ ഡോക്ടർ സി മോഹനൻ എമിറട്ടസ് സയൻറ്റിസ്റ്റ് ബേഡ് ഡൈവേഴ്സിറ്റി കേരള ചാനലിലേക്ക് സ്വാഗതം കേരളത്തിലെ പക്ഷി വൈവിധ്യത്തെക്കുറിച്ച് ആധികാരികമായ വിവരങ്ങൾ നൽകുന്നതാണ് ഈ ചാനൽ പക്ഷികളെക്കുറിച്ചും ബേഡ് വാച്ചിങ്ങിനെക്കുറിച്ചും കൂടുതൽ അറിയാൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ നോട്ടിഫിക്കേഷനായി ബട്ടൺ പ്രസ് ചെയ്യൂ ഇന്ന് പരിചയപ്പെടാൻ പോകുന്നത് ലെസ്സർ വിസിലിംഗ് ഡക്ക് അഥവാ ചൂളൻ എരണ്ട ഇന്ത്യൻ വിസിലിംഗ് ഡക്ക് എന്നും ഇംഗ്ലീഷ് പേരുണ്ട് ഡെൻട്രോസിന ജവാനിക എന്നതാണ് ശാസ്ത്രനാമം ചൂളൻ എരണ്ട ആകൃതിയിൽ വളർത്തു താറാവുകളോട് ഏറെ സാമ്യമുള്ള കേരളത്തിലെ സ്ഥിരവാസിയായ ഒരു പക്ഷിയാണ് ജലസസ്യങ്ങളും പോട്ടപ്പുല്ലുകളും ധാരാളമായി വളരുന്ന ആഴം കുറഞ്ഞ ഒഴുക്കില്ലാത്ത ശുദ്ധജല തടാകങ്ങളിലും തണ്ണീർത്തടങ്ങളിലും കായൽ പ്രദേശങ്ങളിലും ചൂളനിരണ്ടിയെ കാണാവുന്നതാണ് വെള്ളത്തിൻ്റെയും ഭക്ഷണത്തിൻ്റെയും ലഭ്യതക്കനുസരിച്ച് കാലാവസ്ഥയിൽ വരുന്ന മാറ്റങ്ങൾക്കനുസരിച്ചും ചെറിയ തോതിൽ അവ ആവാസ കേന്ദ്രങ്ങൾ മാറ്റാറുണ്ട് ഇന്ത്യൻ ഉപഭൂഖണ്ഡത്തിലെ മിക്ക രാജ്യങ്ങളിലും തെക്ക് കിഴക്കൻ ഏഷ്യൻ രാജ്യങ്ങളിലും അന്തമാൻ നിക്കോബാർ തുടങ്ങി മാലദ്വീപുകളിലും ചൂളനിരണ്ടയെ കാണാവുന്നതാണ് ചൂളനിരണ്ടയുടെ ദേഹം തടിച്ചുരണ്ടതും പക്ഷിക്ക് വൃത്താകൃതിയിലുള്ള ചെറുകളുമാണ് ഉള്ളത് പക്ഷിയുടെ ദേഹമാകെ തവിട്ടു നിറമാണ് മൂർധാവ് പിൻകഴുത്ത് എന്നിവ കടും തവിട്ടു നിറവും ഉറം ചിറകുകൾ വാൽ എന്നിവയ്ക്ക് മെറൂൺ ചായയുള്ള തവിട്ടു നിറവുമാണ് പക്ഷിയുടെ ഉദരവും പാർശ്വഭാഗങ്ങളും നല്ല ശോഭയുള്ള കടും തവിട്ട് നിറമാണ് ചിറകിൻ്റെ അടിവശം കറുപ്പാണെങ്കിലും ഉപരിഭാഗത്ത് മുൻപകുതി ചെമ്പിച്ച തവിട്ട് നിറവും പിൻപകുതി നീല കലർന്ന കറുപ്പുമാണ് പക്ഷിക്ക് മഞ്ഞ കലർന്ന ഓറഞ്ച് നിറമുള്ള കൺവളയങ്ങളും ഇരുണ്ട ചാരനിറമുള്ള കൊക്കും കാലുകളും പാദങ്ങളുമാണുള്ളത് ആൺപക്ഷിയും പെൺപക്ഷിയും തമ്മിൽ കാര്യമായ വ്യത്യാസങ്ങളൊന്നുമില്ല പ്രായമെത്താത്ത പക്ഷികൾക്ക് പൊതുവെ മങ്ങിയ നിറമായിരിക്കും തണ്ണീർത്തടങ്ങളിലുള്ള ജലസസ്യങ്ങളുടെയും പോട്ടപ്പുല്ലുകളുടെയും തണ്ടുകളും വേരുകളും വിത്തുകളുമൊക്കെയാണ് പ്രധാന ആഹാരം നെൽപ്പാടങ്ങളിൽ ഇറങ്ങി നെൽവിത്തുകളും ചിലപ്പോൾ ഭക്ഷണമാക്കാറുണ്ട് ചിലപ്പോൾ ചെറിയ മീനുകളും ജലജീവികളെയും തവളകൾ ഒച്ചുകൾ എന്നിവയെയും ഭക്ഷിക്കാറുണ്ട് രാത്രി കാലങ്ങളിലാണ് സാധാരണയായി പക്ഷി ഇര തേടാറുള്ളത് സന്ധിയാകുന്നതോടെ ചെറുകൂട്ടങ്ങളായി ഇരതേടാനിറങ്ങും നേരം വെളുക്കും മുൻപേ വിശ്രമ വിശ്രമസ്ഥലത്തേക്ക് തിരിച്ചെത്തുകയും പകൽ മുഴുവനും വിശ്രമിക്കുകയും ചെയ്യും എന്നാൽ പ്രജനന കാലത്ത് പക്ഷി പകൽ സമയങ്ങളിലും ഇര തേടുന്നത് കാണാറുണ്ട് പ്രജനന കാലത്ത് സാധാരണയായി ഇണകളായോ ചെറുകൂട്ടങ്ങളായോ ആണ് ചൂളൻ എരണ്ടയെ കാണാറുള്ളത് ചൂളൻ എരണ്ടകൾ ചെറുവൃക്ഷങ്ങളിലും ചേക്കേറാറുണ്ട് പക്ഷി പറക്കുമ്പോൾ സദാ സിസിക് സിസിക് എന്നൊരു ചൂളം വിളി ആവർത്തിച്ചു കൊണ്ടിരിക്കും മഴക്കാലത്താണ് പക്ഷി പ്രജനനം നടത്താറുള്ളത് കേരളത്തിൽ ജൂൺ മുതൽ ഒക്ടോബർ വരെയുള്ള മാസങ്ങളിലാണ് പ്രജനനം നടത്തുന്നത് മരപ്പൊത്തുകളിൽ ചുള്ളിക്കമ്പുകളും നാരുകളും ചെടിത്തണ്ടുകളും കൊണ്ടിട്ടാണ് കൂടൊരുക്കുന്നത് ചിലപ്പോൾ പരുന്തുകളും മറ്റും ഉപേക്ഷിച്ചു പോയ കൂടുകളും പക്ഷി ഉപയോഗിക്കാറുണ്ട് കൂട്ടിൽ ഏഴ് മുതൽ പന്ത്രണ്ട് വരെ മങ്ങിയ വെളുത്ത മുട്ടകളുണ്ടാകും ആൺപക്ഷിയും പെൺപക്ഷിയും ചേർന്ന് അടയിരിക്കും മുട്ട വിരിയാൻ ഇരുപത്തിരണ്ട് മുതൽ ഇരുപത്തിനാല് ദിവസങ്ങളെടുക്കും മുട്ട വിരിഞ്ഞ് പുറത്തു വരുന്ന കുഞ്ഞുങ്ങൾക്ക് ഇരുണ്ട ചാര നിറമായിരിക്കും വെള്ള കൺപുരികവും കവിൽത്തടതിന് തുടങ്ങി തലയിലേക്ക് ചുറ്റും കുറുകെയുള്ള വീതിയുള്ള വെള്ളപ്പട്ടയും കഴുത്തിൻ്റെ ഇരുവശത്തും എത്തുന്ന വേറൊരു വെള്ളപ്പട്ടിയുമുണ്ടാകും ചിറകിലും പുറം ഭാഗങ്ങളിലും വെള്ളപ്പൊട്ടുകളും കുത്തുകളും ഉണ്ടാകും കുഞ്ഞുങ്ങളെ ആൺപക്ഷിയും പെൺപക്ഷിയും ചേർന്ന് സംരക്ഷിക്കും ചിലപ്പോൾ കുഞ്ഞുങ്ങളെ പക്ഷിയുടെ പുറ ഏറ്റിക്കൊണ്ടുപോവുകയും ചെയ്യും പക്ഷേ പാമ്പുകളും കീരികളും കുഞ്ഞുങ്ങളെ ശല്യം ചെയ്യാറുണ്ട് കേരളത്തിൽ തൃശ്ശൂർ കോഴിക്കോട് കണ്ണൂർ എന്നിവിടങ്ങളിൽ നിന്നും ചൂളനിരണ്ടിയുടെ പ്രജനനം രേഖപ്പെടുത്തിയിട്ടുണ്ട് ഐ യു സി എൻ റെഡ് ലിസ്റ്റിൽ തീർത്തും ആശങ്കാജനകമല്ലാത്ത വിഭാഗത്തിലാണ് പക്ഷിയെ ഉൾപ്പെടുത്തിയിരിക്കുന്നത് ഇന്ന് പരിചയപ്പെട്ട ലെസർ വിസിലിംഗ് ഡക്ക് അഥവാ ചൂളൻ ഇരണ്ട എന്ന പക്ഷിയെ ഇനി കണ്ടാൽ നിങ്ങൾക്ക് തിരിച്ചറിയാൻ സാധിക്കുമെന്ന് കരുതുന്നു ഇതുപോലെ നമുക്ക് ചുറ്റും സ്ഥിരവാസികളും ദേശാടകരുമായ നിരവധി പക്ഷികളെ കാണാവുന്നതാണ് അവയെക്കുറിച്ച് കൂടുതൽ അറിയാൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ ലൈക്കും ഷെയറും ചെയ്യാൻ മറക്കല്ലേ നിങ്ങളുടെ വിലപ്പെട്ട നിർദ്ദേശങ്ങൾ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക നന്ദി നമസ്കാരം